നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ കഞ്ഞിക്കലം അടച്ച് പ്രതിഷേധിച്ചു. പുരിങ്ങമ്പുറയിൽ നടന്ന സമരം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് കഞ്ഞിക്കലം മുടച്ച് സമരം നടത്തിയത്. റേഷൻ കടകൾ നോക്കുകുത്തിയാവുകയാണെന്നും സപ്ലൈകോ ഷോറൂമുകളിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണെന്നും സമരക്കാർ പറഞ്ഞു. ഓണമുണ്ണുന്ന മലയാളികൾക്ക് ഐക്യദാർഢ്യവും ചടങ്ങിൽ പ്രഖ്യാപിച്ചു. കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങമ്പുറയിൽ നടന്ന സമരം മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമെന്നുള്ള നിലയിലാണ് ഇവിടെ കലമുടക്കിൽ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. കലം ഇങ്ങനെ അടിയിൽ തീ കത്തുക, വെള്ളം തിളക്കുക എന്നുള്ളതിനപ്പുറത്ത് ആ കലത്തിലിടേണ്ട അവശ്യ സാധനങ്ങൾ പോലും ലഭ്യമാക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് സംവിധാനം നാട് ഭരിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധം ഉയർത്തുക എന്നുള്ളത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ ലക്ഷ്യമാണെന്ന് ഞങ്ങൾ കരുതുകയാണ്. നിയോജകമണ്ഡലം യൂത്ത് ലീഗ് ട്രഷറർ നിസാം കാരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ആനയംകുന്ന് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പി പി ഷിഹാബുദ്ദീൻ അധ്യക്ഷനായി. ദളിത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഇ പി ബാബു, മണ്ഡലം ലീഗ് സെക്രട്ടറി എ കെ സാദിഖ്, യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ കെ കോയ, ലീഗ് പഞ്ചായത്ത് ട്രഷറർ ഗസീബ് ചാലുവിളി, വൈസ് പ്രസിഡന്റ് പി സി ബഷീർ, കെ ടി സെയ്ദ്, ഇ കെ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. ടി വി ബാപ്പു, പി എം അസീസ്, ഇലിയൻ അസീസ്, എ പി റഷാദ്, ഇ പി അഫ്സാൻ, ചാലുവിളി അബൂബക്കർ, റഫീഖ് തറയിൽ, സി സി അബ്ദുറഹ്മാൻ, മുജീബ് കവർത്തയിടത്ത്, ബാപ്പു ആറ്റുപുറം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.